കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിഗ് ദോസ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിക്കേറ്റ കേസ് തുടരന്വേഷണം വേണ്ടെന്ന് നിലപാടെടുത്തിരിക്കുകയാണ് കോടതി. അതേസമയം ഈ കേസിന്റെ തുടക്കം തന്നെ കാവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തുറന്നടിക്കുകയാണ് സംവിധായകൻ ബൈജു കൂട്ടരക്കര. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ കേസിന്റെ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അട്ടിമറി തുടങ്ങി. പൾസർ സുനി കേസിൽ അകപ്പെട്ടതിനു ശേഷം പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പൾസർ സുനി പിന്നീട് ജയിലിൽ വെച്ച് നാദിർഷയെ 3 പ്രാവശ്യം വിളിക്കുന്നു. 3 പ്രാവശ്യം വിളിച്ചിട്ടും നാദിർഷ ഫോൺ എടുക്കുന്നില്ല. കൊച്ചി എയർപോർട്ടിൽ വെച്ചാണ് നാദിർഷയ്ക്ക് സുനിയുടെ കോൾ വരുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൽ നാദിർഷ എത്തിയതിനു ശേഷം നാദിർഷ സുനിയെ തിരിച്ചു വിളിക്കുന്നു. സുനി വിളിച്ച ഈ 2 SIM കാർഡുകളുടെ നമ്പറുകളിലേക്കും ദിലീപ് അങ്ങ് തിരിച്ചു വിളിക്കുന്നു. അതിൽ നിന്ന് തന്നെ അറിയാം സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം. പിന്നീട് സുനിയുടെ കത്ത് ദിലീപിന്റെ കൈകളിലേക്ക് വരുന്നു. കത്ത് ദിലീപിന് ഒരു കുരിശായി മാറുന്നു. 20 ദിവസം ദിലീപും കൂട്ടുകാരും ആ കത്ത് പൂഴ്ത്തി വച്ചു. ഈ കത്ത് പൂഴ്ത്തി വയ്ക്കുന്നതിന് മുമ്പാണ് ഡിങ്കൻ എന്ന സിനിമയുടെ പൂജ നടന്നത്. ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ സനൽത്തോട്ടത്തിനെ വിളിച്ചാൽ എല്ലാം അറിയാം. അന്ന് നിർബന്ധപൂർവം ആ പൂജയുടെ പേരും പറഞ്ഞ് ദിലീപ് ലോകനാഥ് ബെഹ്റയെ വിളിച്ചു വരുത്തുന്നു. മണിക്കൂറുകളോളം ആണ് അന്ന് പൂജപ്പുര ഗ്രൗണ്ടിൽ ദിലീപും ബെഹ്റയും സംസാരിച്ചത്. ആ സംസാരിച്ചത് ഇതാണ്, ധൃതിയിൽ കുറ്റപത്രം കൊടുത്ത് കേസ് അവസാനിപ്പിക്കണം. ഈ സംസാരം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കുറ്റപത്രം ധൃതിയിൽ കൊടുത്തത്. ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ലോകനാഥ് ബെഹ്റയാണെന്ന് പറയുകയാണ് ബൈജു കൊട്ടാരക്കര.